വിവാഹം എന്നത് ദൈവികമായ ഒരു കാഴ്ചപ്പാടാണ്. ഒരു മതത്തിൽപ്പെട്ടവരോ അന്യമതത്തിൽപ്പെട്ടവരോ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ വിരിയുന്നത് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. പാതിവഴിയിൽ തകരുന്ന പ്രതീക്ഷകളും 100 വർഷം ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതിമാരും ഈ ലോകത്തുണ്ട്. ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും അംഗീകരിക്കുന്ന ഗോത്രങ്ങളും മതങ്ങളും ഇന്നും നിലവിലുണ്ട്. ഉദാഹരണത്തിന്, ഇസ്ലാം മതത്തിൽ പുരുഷന് ഒരേ സമയം 4 സ്ത്രീകളെ വരെ വിവാഹം ചെയ്യാവുന്നതാണ്. അതുപോലെ ചില ഗോത്രങ്ങളിൽ സ്ത്രീകൾക്കും ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കാം. പക്ഷേ വിവാഹം ഒരു ബിസിനസ്സാക്കി കൊണ്ടു നടക്കുന്നവരുമുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കല്യാണ വീരനെ കൈയോടെ പിടിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 7 സംസ്ഥാനങ്ങളിൽ നിന്നായി 14 സ്ത്രീകളെ വിവാഹം ചെയ്തയാളാണ് ഒഡീഷയിൽ വെച്ച് പിടിയിലായിരിക്കുന്നത്. വിവാഹം കഴിച്ച സ്ത്രീകളിൽ പണം കൈക്കലാക്കി കടന്നുകളയുകയാണ് ഈ 60-കാരൻ്റെ പതിവെന്നാണ് പോലീസ് പറയുന്നത്. 48 വർഷത്തിനിടെയാണ് ഇയാൾ 14 സ്ത്രീകളെ വിവാഹം കഴിച്ചത്. എന്നാൽ അറസ്റ്റിലായ ഇയാൾ കുറ്റം നിഷേധിക്കുകയായിരുന്നു. ഒഡീഷയിലെ കേന്ദ്രപാര ജില്ലയിലെ പട്കുര സ്വദേശിയാണ് ഈ കല്യാണ വീരൻ. 1982 ഇയാൾ ആദ്യമായി വിവാഹം കഴിച്ചത്. 2002 രണ്ടാമത്തെ വിവാഹം. ഇരു വിവാഹങ്ങളിലുമായി 5 കുട്ടികളാണ് ഇയാൾക്കുള്ളത്. തുടർന്ന് 2002 മുതൽ 2020 വരെയുള്ള കാലയളവിൽ വിവാഹ വെബ്സൈറ്റുകളും മറ്റും ദുരുപയോഗം ചെയ്തായിരുന്നു തട്ടിപ്പ്. മറ്റു ഭാര്യമാർ അറിയാതെയാണ് വിവാഹം കഴിക്കുന്നത്. അവസാനം കല്യാണം കഴിച്ചത് ഡൽഹിയിലെ ഒരു സ്കൂൾ ടീച്ചറെയാണ്. ഒഡീഷ തലസ്ഥാനത്താണ് ഇയാൾ അധ്യാപികയ്ക്കൊപ്പം താമസിച്ചിരുന്നത്. ഇയാൾ മുൻപും കല്യാണം കഴിച്ചതായി വിവരം ലഭിച്ച സ്കൂൾ ടീച്ചർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതോടെ സത്യം പുറത്തു വന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന മധ്യവയസ്സ് പിന്നിട്ട സ്ത്രീകളെയാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ വിധവകളാണ് തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതൽ പേരും. വിവാഹബന്ധം വേർപ്പെട്ട ശേഷം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഇവരുമായി വിവാഹ വെബ്സൈറ്റ് വഴിയാണ് പ്രതി അടുപ്പത്തിലാവുന്നത്. പണം ലഭിക്കുന്നതോടെ സ്ത്രീകളെ ഉപേക്ഷിക്കുന്നതാണ് പതിവ്. ഡോക്ടർ, അഭിഭാഷകൻ എന്നിങ്ങനെ സ്വയം പരിചയപ്പെടുത്തിയാണ് അടുപ്പം സ്ഥാപിക്കുന്നത്. തട്ടിപ്പിന് ഇരയായവരിൽ അർദ്ധ സൈനിക വിഭാഗത്തിൽ ജോലി ചെയ്ത സ്ത്രീ വരെ ഉൾപ്പെടും. 7 സംസ്ഥാനങ്ങളിൽ നിന്നായി 14 പേരെയാണ് ഇയാൾ വഞ്ചിച്ചതെന്ന് പോലീസ് പറയുന്നു. ഡൽഹി, പഞ്ചാബ്, ആസാം, ഝാർഖണ്ഡ്, ഒഡീഷ തുടങ്ങി 7 സംസ്ഥാനങ്ങളിലെ സ്ത്രീകളെയാണ് ഇയാൾ കബളിപ്പിച്ചത്. ആദ്യ 2 ഭാര്യമാരും ഒഡീഷയിൽ നിന്നുള്ളവരായിരുന്നു. ഇത്തരം തട്ടിപ്പുകൾ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുകയാണിന്ന്. ആര് വിശ്വസിക്കണം, ആരെയെല്ലാം വിശ്വസിക്കരുത് എന്ന് മനസ്സിലാവുന്നില്ല. തട്ടിപ്പും പീഡനവും കൊലപാതകവും ഇന്ത്യയിൽ അരങ്ങുവാഴുമ്പോൾ 4 വോട്ടിനു വേണ്ടി പരക്കം പായുകയാണ് ഭരണാധികാരികൾ.